ഹായ് ഗൈസ്, എല്ലാവർക്കും ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളൊരു ട്രെൻഡിങ് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. എല്ലാവരും ഇപ്പം ട്രെൻഡിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ത് ആപ്ലിക്കേഷനാണ്, എങ്ങനെ എന്താണ് അതിൽ പ്രയോജനമൊക്കെ എന്ന് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. പക്ഷേ എനിക്കൊരു ക്യൂരിയോസിറ്റി, എനിക്കത് ഇനിയും പറയണം ഒരു ചർച്ചിൽ മാതിരി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ടൂൺ ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫോട്ടോസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ ഡിവൈസിൽ കിടക്കുന്ന ഫോട്ടോ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അത് ഞാൻ ചൂസ് ചെയ്ത് നല്ലൊരു ഇമേജ് എടുത്ത് നല്ലൊരു മോന്ത, ആ മോന്തയിൽ നിന്ന് ഉടലിപ്പം മാറ്റും, ആ തല മാത്രം എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജ് ജസ്റ്റ് ഒന്ന് കാർട്ടൂൺ രൂപത്തിലാക്കുവാണ്. ആ കാർട്ടൂൺ രൂപത്തിലോട്ടേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഓക്കെയിൽ പ്രസ് ചെയ്യുന്നു, അത് കാർട്ടൂൺ രൂപത്തിലോട്ടേക്ക് മാറാൻ തുടങ്ങുന്നു. നമുക്കറിയാം ഈ കാർട്ടൂൺ എന്ന് പറഞ്ഞ സാധനം വലിയ തൊട്ട് ചെറിയൊരു വരെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. അപ്പം ഇതും ഈ ഒരു ആപ്ലിക്കേഷനും എല്ലാവരും എൻജോയ് ചെയ്യുന്നത് തോന്നുന്നു. അതിൻ്റെ കൂടെ ഇതിന് ഒറ്റ ഒരു ഡിഫക്റ്റേ ഉള്ളൂ, ഈ ഒരു ആപ്ലിക്കേഷന് പെയ്ഡ് വേർഷനിൽ നല്ല ഫെസിലിറ്റി കിട്ടത്തുള്ളൂ. നമ്മൾ ഫ്രീ ആയിട്ട് ഓസിന് യൂസ് ചെയ്യാൻ വരുന്നവർക്ക് കുറച്ചേ ഉപയോഗം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടത്തുള്ളൂ. നമുക്കറിയാം ഇതിൽ സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇമേജ് നമുക്ക് പെയ്ഡ് വേർഷൻ അല്ലാതെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മുകളിൽ രണ്ട് ആരോസ് നിങ്ങൾക്ക് കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് അതിൻ്റെ പണിക്കങ്ങ് പോയിക്കോളും. ഇനി ഇതിൽ വേറൊരു കുഴപ്പം എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും, ഒരു പണിയില്ലെന്ന് ചുമ്മാ അഡ്വർടൈസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. ഇനി ഇത് നമ്മുടെ കാർട്ടൂൺ രൂപത്തിൽ നമ്മുടെ മോന്ത വന്ന് ആ സുന്ദര മോന്ത നോക്കിക്കുന്നു. ഇനി ആ മോന്ത ആ ഉടലിൽ നിന്ന് ആ ഒരു ഷോൾഡർ പാർട്ടിൽ നിന്ന് നമ്മുടെ തലയൊന്ന് വെട്ടി മാറ്റുക, നമ്മുടെ ഷോൾഡറൊക്കെ എടുത്തൊന്ന് കളയട്ടെ. ഇനി അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മുകളിൽ നമുക്കൊരു ഇറേസിംഗ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യുക, ഈ ഇറേസിംഗ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഈ ചുമല വരെ അങ്ങ് വരച്ച് കൊടുക്കുക. ഈ വരച്ച് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ആ ഒരു ഉടൽ അങ്ങ് മാറിപ്പോവും. ഇനി ആ ഉടലൊക്കെ എല്ലാം കളഞ്ഞിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഇമേജ് ഒരു എന്താ പറയുന്നത്, നമുക്ക് ആ ഇമേജ് ഒരു നല്ലൊരു ടെംപ്ലേറ്റിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം ആദ്യം നമ്മളിതേ നമ്മുടെ പരിപാടി കഴിഞ്ഞു സേവ് ചെയ്ത് നമ്മുടെ ആ ഉടലൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യാം. ഇതിൽ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. പക്ഷേ കുറേ ടെംപ്ലേറ്റ്സ് ഒക്കെ പൈസ കൊടുക്കണം കേട്ടോ. പക്ഷേ ഈ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പം ചൂസ് ചെയ്യാൻ പോകുന്നത് ഉടൽ മാത്രമുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. കാരണം നമ്മുടെ ഉടൽ എന്തായാലും കളഞ്ഞല്ലോ, അപ്പം ഒരു ഉടൽ വേണം. അപ്പോൾ ആ ഒരു ഉടലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തു. ഇനി ആ ഒരു ടെംപ്ലേറ്റിൽ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തപ്പം കുറച്ച് ട്യൂട്ടോറിയലൊക്കെ തരുന്നുണ്ട്. വേണമെങ്കിൽ അത് കണ്ടോ, ഇല്ലെങ്കിൽ അത് ജസ്റ്റ് അങ്ങ് മായ്ച്ച് കളഞ്ഞു. അപ്പോൾ എനിക്ക് ആവശ്യമില്ലായിരുന്നു, അപ്പോൾ ഞാനത് കളഞ്ഞു. ഇനി ജസ്റ്റ് എൻ്റെ ഫേസ് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ എൻ്റെ തല അങ്ങോട്ടേക്ക് ആ ഉടലിലോട്ടേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, രണ്ട് വിരൽ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ഇമേജിനെ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. സിംഗിൾ വിരൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും പറ്റും. ഇത് ജസ്റ്റ് ഒരു ട്രിക്കാണ്, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷനാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് പ്രയോജനം വരും. ഇനി നമുക്ക് ഒരു ടെംപ്ലേറ്റ് എടുത്താൽ അതിൽ കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്തും. ആ ഓരോ ടെംപ്ലേറ്റ്സിനകത്തും ആ ഒറ്റ ടെംപ്ലേറ്റിനകത്ത് ഏഴും എട്ടും ടെംപ്ലേറ്റ് കാണും. അപ്പോൾ അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ടെംപ്ലേറ്റ് എടുത്തത് വായിക്കാൻ എന്ന് പറയത്തില്ലെങ്കിൽ ചുമ്മാ കിടന്നോട്ട് ഒരു ഷോയ്ക്ക്. പിന്നെ അത് വേണ്ട ഒരു ഫുട്ബോളർ ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞാൽ അതും വെച്ച് അത് സേവും ചെയ്തങ്ങ്. ഇനി നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിവൈസിലോട്ടേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോട്ടേക്ക് അത് ഷെയറും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും യൂസും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.